മത്തങ്ങ പരിപ്പ് കറി നമ്മൾ റെഡിയാക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്യുന്നത് എല്ലാം നന്നായി പച്ചക്കറി എല്ലാം നന്നായി കഴുകിയെടുക്കുക. പിന്നെ പ്രോസസ്സ് തുടങ്ങുന്നത് വേറെ ഒന്നുമില്ല, ആദ്യമേ തന്നെ പരിപ്പ് വെളുത്തുള്ളി കറിവേപ്പില ഇത്രയും നന്നായിട്ട് വേവിച്ചെടുക്കണം. സ്വാഭാവികം അതെല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ അരമുറി തേങ്ങ വേണം. പിന്നെ പച്ചക്കറി എല്ലാം നല്ല പീസിൽ അരിഞ്ഞെടുക്കണം. അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തേങ്ങയുടെ കൂട്ടത്തിൽ കൊച്ചുള്ളി, പച്ചമുളക്, വെളുത്തുള്ളി ഇത്രയും നന്നായിട്ട് സ്വല്പം മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. പരിപ്പ് വെന്ത് വരുന്ന സമയത്തിന് നമുക്ക് മത്തങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം, കൂട്ടത്തിൽ പച്ചമുളകും കൂടെ. ഏറ്റവും ഒടുവിലായിട്ട് തക്കാളിക്കയും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ തക്കാളിക്ക് നല്ല പഴുത്താണെങ്കിൽ ഇതുപോലെ ഇട്ട് കൊടുക്കാം. കുറച്ച് പച്ചയാണെന്നുണ്ടെങ്കിൽ, കട്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യമേ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. മത്തങ്ങയുടെ കൂട്ടത്തിൽ തന്നെ ഇട്ട് കൊടുക്കാം. ഇതാണ് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങ അരപ്പ്. ഏറ്റവും ലാസ്റ്റായിട്ടാണ് നമ്മൾ തേങ്ങ അരപ്പ് ഒഴിച്ചു കൊടുക്കുന്നത്, ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിന് മുന്നോടിയായിട്ട് നമ്മുടെ തക്കാളിക്ക, മത്തങ്ങ ഇതൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഉടച്ചെടുക്കേണ്ടവർക്ക് ഉടച്ചെടുക്കാം, അല്ലാതെ ആ മത്തങ്ങയുടെ പീസ് അങ്ങനെ തന്നെ കിടക്കണമെങ്കിൽ അങ്ങനെ തന്നെ ആക്കാം. ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മുടെ അരപ്പ് ഒഴിച്ചു കൊടുക്കുക. അരപ്പിന് എത്ര ഗ്രേവി വേണം എന്നുള്ളത് നമ്മുടെയാണ് ഇഷ്ടം. നല്ല ചാറ് വേണ്ടവർക്ക് സ്വല്പം വെള്ളം ചേർത്ത് കൊടുക്കാം, അല്ലാണ്ട് കുറുകി വേണ്ടവർക്ക് അങ്ങനെയും ആക്കി കൊടുക്കുക. അത് സ്വല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് നമുക്ക് ചൂടാക്കിയെടുക്കണം. ഈ സമയത്ത് നമുക്ക് ലാസ്റ്റ് താളിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലോട്ട് കിടക്കാം. പാത്രം വെച്ചു, എണ്ണ ചൂടായി, കടുക് പൊട്ടിച്ച്, കറിവേപ്പില, കൊച്ചുള്ളി, പച്ചമുളകിന് പകരം നമ്മൾ വറ്റൽ മുളക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഇത്രയും നന്നായിട്ട് വഴറ്റി വരുന്ന സമയത്ത് വേറൊരു സംഭവം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ വീട്ടിൽ ചെയ്യാറുണ്ടോ കമൻറ്റ് ചെയ്യണം. നമ്മുടെ തേങ്ങയില്ലേ, പച്ച തേങ്ങ ചിരവിയത് ഇതാ ഇതുപോലെ ഇട്ട് കൊടുക്കും. ഇത് വളരെ ടേസ്റ്റിയാണ്. ഇത് കുറച്ചും കൂടെ നമ്മുടെ മത്തങ്ങ പരിപ്പ് കറിക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് എക്സ്ട്രാ ആഡ് ചെയ്യുന്നൊരു സംഭവമാണ്. പിന്നെ വേണമെങ്കിൽ മുളക് പൊടി ലേശം സ്വല്പം ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇത് നന്നായിട്ട് വഴച്ച് വരുന്ന സമയത്ത് ഇതാ ഇതുപോലെ നമ്മൾ കപ്പിക്കാച്ചി കൊടുക്കും, അല്ലെങ്കിൽ താളിച്ച് കൊടുക്കും. ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്, അരിയാനെടുക്കുന്ന കുറച്ച് സമയം. നല്ല ടേസ്റ്റാണ്, ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്യണം കേട്ടോ.